എല്ലാവർക്കും ആയുർടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. അമിതമായിട്ടുള്ള വിയർപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ആയുർടോക്സ് ആൻഡ് ടിപ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ ലക്ഷണം തന്നെയാണ് നമ്മൾ വിയർക്കുക എന്നുള്ളത്. അതായത് നല്ലോണം ചൂടുള്ള ഒരു സമയത്ത് നമ്മുടെ ശരീരം വിയർക്കും, അതുപോലെ തന്നെ പനിയുള്ള സമയത്താണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം വിയർക്കും. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഹെൽത്തി ബോഡിയുടെ ലക്ഷണം തന്നെയാണ്. അതേസമയം നമ്മൾ അമിതമായിട്ട് വിയർക്കുമ്പോഴാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിന് അഥവാ ശ്വേത ഗ്രന്ഥികൾക്ക് കൊടുക്കുന്ന ഒരു പ്രേരണ കൊണ്ടാണ് നമ്മുടെ ശരീരം സ്വെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ വിയർക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു തണുപ്പ് കിട്ടാനായിട്ടും അത് വളരെയധികം സഹായിക്കും. അതേസമയം ചിലരുടെ കേസിൽ അവർ വളരെ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്, അല്ലെങ്കിൽ ഇതൊരു അസുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അമിതമായിട്ടുള്ള വിയർപ്പ് അല്ലെങ്കിൽ എക്സസൈവ് സ്വെറ്റിങ്ങിനെ നമ്മൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈപ്പർ ഹൈഡ്രോസിസ് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസ്, അതായത് ചില ആൾക്കാരിൽ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ അവരുടെ ശരീരം കൂടുതലായിട്ട് വിയർക്കുന്ന ഒരു തരം നേച്ചറായിരിക്കും. അപ്പൊ കൂടുതലായിട്ടും അങ്ങനെയുള്ളവരുടെ കൈകൾ, അതുപോലെ തന്നെ കാല്, തല, മുഖം, അതുപോലെ തന്നെ കക്ഷം, ഈ ഭാഗമൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വിയർപ്പ് കാണുന്നത്. അപ്പൊ അവർക്ക് ചെറുപ്പം മുതലേ അത് അവരുടെ ശരീരത്തിൽ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ശരീരത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം കൊടുക്കുന്ന ഒരു പ്രേരണ, സ്വെറ്റ് ഗ്ലാൻസിന് അല്ലെങ്കിൽ ശ്വേത ഗ്രന്ഥികൾക്ക് കൊടുക്കുന്ന ഒരു പ്രേരണ വളരെ കൂടുതലായിരിക്കും അവരുടെ കേസിൽ. അതുകൊണ്ടാണ് അവരുടെ ബോഡി വല്ലാതെ തന്നെ സ്വെറ്റ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് ആണ്. സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറുപ്പം മുതലേ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു അമിതമായിട്ട് വിയർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കില്ല. അതേസമയം നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു പ്രൈമർ അഡൾട്ട്ഹുഡിൽ ഏതെങ്കിലും ഒരു ഏജ് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് വിയർക്കുന്നത്. അപ്പൊ മിക്കവാറും അങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ സാധാരണ നമുക്ക് പല അസുഖങ്ങളും വരുമ്പോൾ അതിന്റെ തുടക്കത്തിൽ വളരെ ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇത്തരത്തിലുള്ള എക്സസൈവ് സ്വെറ്റിങ്. അപ്പോൾ ചില അസുഖങ്ങൾ ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ചില തരത്തിലുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ്, അതുപോലെ പാർക്കിൻസൺ ഡിസീസ്, ചില തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായിട്ട് വളരെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളായിട്ട് ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പും ക്ഷീണവും കാണാറുണ്ട്. അപ്പൊ അവർക്ക് ചെറുപ്പം മുതലേ അങ്ങനെ അധികം വിയർക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കില്ല. അതേസമയം ഒന്നോ രണ്ടോ മാസം മുതൽ ഭയങ്കരമായിട്ടുള്ള വിയർപ്പ് തോന്നുവാണെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള വല്ല അസുഖങ്ങളുടെയും വളരെ തുടക്കത്തിലുള്ള ലക്ഷണമാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് കാണുന്ന മറ്റ് രണ്ടവസ്ഥകൾ വളരെ കോമൺ ആയിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് പെരി മെനോപ്പോസൽ പീരീഡ്, അതായത് സ്ത്രീകളുടെ ആർത്തവ വിരാമത്തിന്റെ തൊട്ട് മുൻപുള്ള സമയം. ആ ഒരു സമയത്ത് അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എക്സസീവ് ആയിട്ട് വരുന്ന സ്വെറ്റിങ്. പിന്നെ രണ്ടാമത് വരുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലാണ്. അപ്പൊ ഈ രണ്ട് കേസും ജനറൽ ആയിട്ട് ഈ ഒരു സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് കാണാറുണ്ട്. മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ഇതുപോലെ തന്നെ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതേസമയം ഇപ്പൊ പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസിന്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പിത്തദോഷം വളരെ കൂടുവാണെങ്കിൽ ഇതുപോലെ തന്നെ പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസും ഉണ്ടാവാം, അതുപോലെ തന്നെ സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസും ഉണ്ടാവാം. അപ്പൊ ചിലർക്ക് ആദ്യം തന്നെ ബൈ ബർത്ത് ആയിട്ട് അവരുടെ ശരീരത്തിൽ പിത്ത പ്രധാനമായിട്ടായിരിക്കും അവരുടെ ബോഡി ടൈപ്പ് ഉണ്ടായിരിക്കും. അതേസമയം സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പിത്തദോഷത്തിന് കൂട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ വിഹാരങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അമിതമായിട്ടുള്ള സ്വെറ്റിങ് അവർക്ക് ഒരു അഡൾട്ട്ഹുഡിന്റെ ആ ഒരു ഏജിന് ഒരു മിഡിൽ ഏജിലൊക്കെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ എക്സസീവ് സ്വെറ്റിങ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തില് ഇപ്പൊ പണ്ട് മുതലേ അമിതമായിട്ട് വിയർക്കാത്ത ആൾക്കാരാണ്, എന്നാൽ ഒരു മിഡിൽ ഏജിൽ വെച്ചിട്ട് അമിതമായിട്ട് വിയർക്കുന്നുണ്ട്, അമിതമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മേൽ പറഞ്ഞ അസുഖങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ നമുക്ക് എക്സസീവ് സ്വെറ്റിങ് വരുന്നതെങ്കിൽ ആ അസുഖങ്ങളാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെ തന്നെ എക്സസീവ് സ്വെറ്റിങ് വരുന്നത് നമ്മുടെ ശരീരത്തിലെ പിത്തദോഷം കൂടുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ പിത്തദോഷത്തിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ ചര്യകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു കേസിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. അതായത് അമിതമായിട്ട് പിത്തദോഷം നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എക്സസീവ് സ്വെറ്റിങ് ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ, അതുപോലെ തന്നെ ശരീരം കൂടുതലായിട്ട് എപ്പോഴും നല്ല വാം ആയിട്ടിരിക്കുക. ഇപ്പൊ ചില ആൾക്കാരുടെ ശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും ശരീരമൊക്കെ തന്നെ വളരെ ചൂടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ കൈയിൻ്റെ ഉള്ളൻ
കണ്ണനടിയൊക്കെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ വളരെയധികം ചൂടായിരിക്കും. അപ്പൊ അതൊക്കെ തന്നെ ശരീരത്തിലെ പിത്തദോഷം കൂടുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത് പിത്തദോഷത്തിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഫുഡിലേക്ക് വരികയാണെങ്കിൽ അമിതമായിട്ട് എരിവുള്ള ഭക്ഷണം, അമിതമായിട്ട് ഉപ്പുള്ള ഭക്ഷണം, ഓയിലി ആയിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം, നോൺ വെജ് ഭക്ഷണം, അതൊക്കെ തന്നെ കഴിയുന്നതും കുറയ്ക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഗാർലിക് കഴിക്കുന്നത്, അതുപോലെ തന്നെ ഇഞ്ചി കഴിക്കുന്നത്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാള, തക്കാളി, ഇതൊക്കെ തന്നെ ശരീരത്തിലെ പിത്തദോഷത്തിന് കൂട്ടും. അപ്പം അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കിയിട്ട് അതിന് പകരം കുറച്ചും കൂടി തണുപ്പ് തരുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ വെജിറ്റബിൾസിലേക്ക് വരികയാണെങ്കിൽ കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അത്തരത്തിലുള്ള കുറച്ചും കൂടി തണുപ്പ് തരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട്സിലേക്ക് വരികയാണെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം തന്നെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ കൂടുതലായിട്ട് പുളിയുള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ മുന്തിരിങ്ങ, അതുപോലെ തന്നെ മുസമ്പി, ഓറഞ്ച്, അതൊഴികെ മറ്റ് ഫ്രൂട്ട്സൊക്കെ തന്നെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലോണം തണുപ്പ് തരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഭക്ഷണത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും, അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം നല്ലോണം തണുത്തിരിക്കാനായിട്ട് സഹായിക്കും. പാല് കഴിക്കാം, അതുപോലെ തന്നെ നെയ്യ്, അതുപോലെ ചീസ്, അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സംഭാരമുണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ സംഭാരം കുടിക്കുന്നത്, അതൊക്കെ തന്നെ നമ്മുടെ ശരീരം തണുപ്പായിട്ട് നിർത്താനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ത്രിഫല ജ്യൂസ് കുടിക്കുകയാണ്. അപ്പം ഞാൻ മുൻപും കുറച്ച് വീഡിയോസിൽ ത്രിഫല ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ത്രിഫല ചൂർണ്ണം നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ത്രിഫല ചൂർണ്ണം വാങ്ങിച്ചിട്ട് അത് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ അത് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഇതിനാണ് നമ്മൾ ത്രിഫല ജ്യൂസ് എന്ന് പറയുന്നത്. ഈ ത്രിഫലം എന്ന് പറയുന്നത് ഹരിത്തക്കി, അതുപോലെ വിപ്പീത്തക്കി, ആമലക്കി, അതായത് നെല്ലിക്കയും താനിക്കയും കടുക്കയും, ഇത് 3 ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ത്രിഫല ചൂർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ പിത്തദോഷത്തിന് കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ത്രിഫല ജ്യൂസ് കുടിക്കുന്നത് ഈ ഒരു കേസിൽ ഈ ഒരു എക്സസീവ് സ്വെറ്റിംഗ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ജീരക വെള്ളം കുടിക്കുന്നത്, അതുപോലെ 4 വേരിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത്, അതൊക്കെ തന്നെ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള വിയർപ്പ് കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ വിയർപ്പിന്റെ ദുർഗന്ധം കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ വിയർപ്പ് അമിതമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷീണം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ കുളിക്കുമ്പോൾ ഇപ്പൊ ദിവസവും നമ്മൾ ഇത്തരത്തിൽ അമിതമായിട്ട് വിയർപ്പ് ഉണ്ടെങ്കിൽ അവർ ദിവസവും 2 നിർബന്ധമായിട്ടും കുളിക്കണം. അതായത് ബാക്ടീരിയാസിന്റെ പ്രവർത്തനം അവരുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദിവസവും 2 കുളിക്കാനായിട്ട് പറയുന്നത്. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ശരീരത്തിൽ മുഴുവനായിട്ട് ചന്ദനാദി തൈലം തേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ചന്ദനാദി തൈലം തേച്ചതിന് ശേഷം 4 വേരിട്ട് തിളപ്പിച്ച വെള്ളം വളരെ നേരിയ ചൂടില് തേച്ച് മേലൊഴിച്ചിട്ട് കുളിക്കുക. അതുപോലെ തന്നെ കുളിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ വിയർപ്പ് കുറയാനായിട്ട്, അതുപോലെ തന്നെ ശരീര ദുർഗന്ധം കുറയാനായിട്ടൊക്കെ അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ചിലർക്ക് ഇതിലും കൂടുതൽ പിത്തദോഷം വളരെ അധികമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഡൈജഷന്റെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഇപ്പൊ ശരീരത്തിന്റെ ടെമ്പറേച്ചറിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ എക്സസൈസ് സ്വെറ്റിംഗ് ആണെങ്കിലും അമിതമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് മാറുന്നില്ലാത്ത കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് വിരേചനം. ഇപ്പൊ വിരേചനം കൊടുത്തു കഴിയുമ്പോൾ പിത്തദോഷം കുറയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. വിരേചനം കൊടുത്തതിന്റെ ശേഷം നമ്മൾ മറ്റ് മരുന്നുകൾ, ഇന്റേണൽ മെഡിസിൻസ് കൂടി കൊടുക്കും. ആസവങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദനാസവം കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ അരവിന്ദാസവം കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഉഷീരാസവം, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ തന്നെ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശരീരം നന്നായിട്ട് തണുത്തിരിക്കാൻ വേണ്ടിയിട്ട്. സാരിവാദി അസവം, അതുപോലെയുള്ള ആസവങ്ങൾ കൊടുത്തിട്ട് ശരീരം ഒന്ന് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ വിരേചനം കൂടി കൊടുക്കാറുണ്ട്. അങ്ങനെ പിത്തദോഷത്തിനെ കുറയ്ക്കുക, അതിന്റെ കൂടെ ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചികിത്സ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ചെറിയ രീതിയിൽ ഇത്തരത്തിൽ വിയർപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വിയർപ്പ് കുറയാനായിട്ടും അതുപോലെ തന്നെ ശരീര ദുർഗന്ധം മാറാനായിട്ടും അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.